ഉപ്പും മുളകും co-powered by Q Developers and 24news.com. Hear the sound of the falling rain coming down like a hammer, get the frame, the shame, the ones who die with our name. എന്തേരോ നിക്കടാ ജീവിച്ച പോലെ ജീവിക്കാനാ ഉദ്ദേശിക്കണെങ്കിൽ 2017 അങ്ങനെ തന്നെ ആയിരിക്കും. ആ ബാസ് എത്ര ജംഗ്ഷനില്ല, ജംഗ്ഷനില്ല, ഇവിടെ ഹോട്ടലിന്റെ മോളത്തെ റൂമില്ല. ആ എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാം. ആ ഹാ ഹാ പിന്നെ ദക്ഷിണ കൊടുക്കണ്ടേ? ഞാൻ വരടാ, ഞാൻ വരാം. ഓ ശരി. വാസി വിളിച്ച് പറയട്ടെ, ജംഗ്ഷനിലെ ഹോട്ടലിന്റെ മോളത്തെ റൂമില് തഞ്ചാവൂർ ഒരു തമിഴ് വന്ന് താമസിക്കുന്നു. ഏട് നോക്കി പറയാം. ഇനി ഏടെന്ന് പറയാൻ നമ്മളെ മുൻജന്മത്തിലെ കാര്യങ്ങള് കൃത്യമായിട്ട് പറയാള്. നമ്മളെ രാജേന്ദ്ര ഇല്ലേ, ഇത് അന്വേഷിക്കാൻ വേണ്ടി തഞ്ചാവൂർ വരെ പോയി. പക്ഷെ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കീറി കൃത്യം. പിന്നെ നമുക്ക് ഓർമ്മയില്ല നമ്മളെ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ. പിന്നെ ഏട് നോക്കി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ കയ്യിൽ വഴിയുണ്ട്. നാട് നോക്കിയിട്ട് ഇങ്ങനെ പിടിക്കും, നാട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ജന്മത്തിലെ കാര്യങ്ങളെല്ലാം കറക്റ്റാ പറയും. അപ്പൊ ബോധ്യമാവല്ല. നാടി എന്ന് പറഞ്ഞാൽ ഈ ഇത് ഇത് ഇതാ നാടി ജോത്സ്യമുണ്ട്, ഇത് പിടിച്ചിട്ട് പറയും. ഓ ഞാൻ പണ്ട് പോണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അങ്ങ് തഞ്ചാവൂര് പോണ്ടേ? ഇപ്പൊ അടുത്തല്ലേ വന്ന, പോയി നോക്കാം അല്ലേ? നോക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ദക്ഷിണ കയ്യിൽ നിന്ന് അങ്ങ് കൊടുത്തേക്കണം. മക്കളെ നീ അച്ഛന് ജാതകം എടുത്തോ? ജാതകം കൊടുത്താലേ നാടി നോക്കുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാൽ പോരെ? അതുപോലെ ജാതകം വേണം. അവസാനം അവിടെ പോലെ പോയിട്ട് ജാതകത്തിന് തിരിച്ചയച്ചാൽ ഓടി വന്ന് പിന്നെ സമയമില്ല. ഇനി ഒരു കാര്യം ചെയ്യൊരു ₹200 വേണ്ട കയറി അവള് പോയി. ഞാൻ പോയിട്ടാ അച്ഛാ, പോയിട്ട് കൊള്ളാമെങ്കിലേ ഞങ്ങളെ കൊണ്ടോണേ. പോയിട്ട് കൊള്ളാമെങ്കിൽ ഞങ്ങളെ കൊണ്ടോണേ. കാണാൻ കൊള്ളാമെങ്കിലേ? ആ അല്ല, അയാള് പറഞ്ഞൊക്കെ ശരിയാണെങ്കിൽ. ശിവ, നിന്റെ അമ്മ വിളിക്കണ്ട്. അമ്മയോ? അച്ഛോ, നീ നിന്റെ മുറി കയറി ഉണ്ടായിരുന്നോ? ഇല്ല, ഇന്നലെ കേശു പറഞ്ഞുണ്ടായിരുന്നു. അപ്പൊ അവൻ തന്നെ ആയിരിക്കുമല്ലോ എടുത്തത് നിന്റെ പുത്തൻ ഹെഡ്ഫോൺസ്. അവൻ അതുമായിട്ട് പടവലത്തോട്ട് പോയല്ല കള്ളൻ. ചേച്ചി, അമ്മ ആരെയാ വിളിച്ചേ? നിന്നെ. നിന്നെ തന്നെയാണോ? എനിക്ക് നിന്നെ വിളിക്കണ പോലെ തോന്നി. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. എന്നെ ഇവിടുന്ന് എണീപ്പിച്ചുവിടാനുള്ള നമ്പർ കാണിച്ചതാണല്ലേ? നീങ്ങി കടക്കം കൂടും. ശിവ, സത്യം എനിക്ക് തോന്നി വിളിച്ച പോലെ. അച്ഛനെവിടെ പോയത്? അച്ഛൻ ഏട് നോക്കാൻ പോയി. ഏട് നോക്കാൻ പോയെന്ന്? ആ, ഏതോ ഒരു തമിഴൻ ജോസിന് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. പുള്ളിയുടെ ഏട് നോക്കാൻ പോയതാ. പുള്ളി നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കാര്യങ്ങളൊക്കെ പറയൂ അത്ര. അതിനാണ് ഏട് എന്ന് പറയുന്നത്. അച്ഛൻ പോയപ്പോ കൂടെ പോയാ മതിയായിരുന്നു. അയ്യോ, അവള് ജനിച്ചിട്ട് 3 വെള്ളിയാഴ്ച ഉള്ളു, അപ്പോഴേക്കും അവൾക്ക് കഴിഞ്ഞ ജന്മത്തെ കാര്യം പറഞ്ഞു പോടിയെന്ന്. എന്റെ പൊന്നു പോറ്റ ചേട്ടൻ ചുമ്മാ തമാശ പറഞ്ഞതാ? ഉണ്ടോ എന്നോ മതി. ഞാൻ പോവാ. അയാൾ ഫ്രോഡ് ആയിരുന്നു അല്ലേ? എത്ര രൂപ പോയി ദക്ഷിണകുണത്തരത്തില്? അയാള് ഫ്രോഡാ. മക്കള് പോ, ഞാൻ പറയാം. പോ, പിള്ളേർക്കൊക്കെ ഞാൻ പറഞ്ഞേരാ. പോ പോ, പറഞ്ഞേരാ പോ. നീ എന്തെന്ന് പറഞ്ഞ? അയാള് ഫ്രോഡാ. എടി, അയാള് കിടിലം, സിദ്ധനാണ്, സിദ്ധൻ. അയാളെ കണ്ടാ തന്നെ മുട്ടടിക്കും. എന്നെ കണ്ട ഉടനെ അയാള് പറഞ്ഞു. കൗണ്ടറയ്യാ ഉക്കാറുങ്ക. ഞാൻ അപ്പുറം ഇപ്പുറം നോക്കി. ആര്? അയ്യോ, ഉങ്ങളെത്താൻ അയ്യാ ഉക്കാറുങ്കെന്ന് പറഞ്ഞു. അയാൾക്ക് ആള് മാറിപ്പോയാ? എടി, ആളെന്ന് മാറി, എന്നെ തന്നെ അയാള് പറഞ്ഞത്. എന്ത്? അല്ല, കഥ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് പറയൂ. ആ കഥ ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പോ പിള്ളേർക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് പറഞ്ഞു കൊടുക്കട്ടെ. നീ പോ പിള്ളേരെ പോളെ. കേട്ടാ, എന്നിട്ട് നേരെ എന്റെ കൈ ഇങ്ങനെ പിടിച്ച് നാടി പിടിച്ചിട്ട് എന്റെ പേര് ബാലു.
എന്താ വിട്ടു പോയി? പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര്, അമ്മേരെ പേര്, നിന്റെ പേര് നീലു. നാല് മക്കളില്ലേ എന്ന് ചോദിച്ചു. നാല് മക്കളെയും പേരിൻ്റെ ആദ്യ അക്ഷരം പറഞ്ഞു. പിന്നെ ഏറ്റവും വലിയ അതിശയം അതല്ല, എൻ്റെ തൊഴിൽ വരെ പറഞ്ഞു. അതും പറഞ്ഞാ ചേട്ടാ എനിക്ക് എന്താ അതും പറഞ്ഞു? ജോലി ഇല്ലേ? പറ. ആ പറ. ഇനിയുള്ള കാര്യം പറഞ്ഞാ നീ ഞെട്ടും. പിന്നെ വിഷമിക്കല്ലേ? ഇല്ല പറ. അങ്ങനെ ഏട് ഇങ്ങോട്ട് എടുത്തു. ഏട് എടുത്തിട്ട് പറയാണ്, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ധനികനായ ഒരു കൗണ്ടറായിരുന്നു. തമിഴ്നാട്ടിൽ 18 ഗ്രാമങ്ങൾ അടക്കി ഭരിച്ചവനാണ് ഞാനെന്ന്. എടി എന്റെ പേരറിയാമോ? കഴിഞ്ഞ ജന്മത്തിൽ എന്റെ പേരറിയാമോ? ആർക്ക്? ദുരൈ സെൽവം. അത് പറ്റില്ല, ഇനിയുള്ള കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കും. ഉറപ്പാണ് വിഷമിക്കും. ഇല്ലേ? ഇല്ല പറ. എൻ്റെ കരിമ്പൻ തോട്ടത്തിൽ വേറൊരു പണിക്കാരെത്തിയായിരുന്നു നീ. നമ്മൾ തമ്മിൽ ഇഷ്ടമായി, അവസാനം നീ ഗർഭിണിയായി. എന്നെ എന്ത് പറ്റി? അവിടെ തന്നെ ഞാൻ നിന്നെ ചവിട്ടി താത്തി. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കാരണം കഴിഞ്ഞു. ഭയങ്കര പൈസക്കാരി സുന്ദരിയായ ഒരുത്തിയ സെൽവമ്മാൾ, അവളായിരുന്നു അന്ന് എൻ്റെ ഭാര്യ. പിന്നെ എന്ത് ചെയ്ത്? അവളിപ്പോഴുണ്ട്. അവളെ ഞാൻ കാണുകയും ചെയ്തു. ആരെന്ന് പറ. ആ സെൽവമ്മാൾ ഈ ജന്മത്തിൽ അവളെ ഉണ്ട്. ആരെന്ന് പറ. അവളാണ് മധുരയിലെ കനകം. നീ മരിച്ചിട്ട് ഈ ജന്മം നീലുവായി, സെൽവമ്മാൾ കനകവുമായി. പക്ഷെ നീ പ്രതികാരരാഹിയായിട്ടാണ് ഭാര്യയായിട്ട് എൻ്റെ അടുത്ത് കൂടിയിക്കണം. നിന്റെ മനസ്സിൽ എന്നെ തുലയ്ക്കുക എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. പിന്നെ കഴിഞ്ഞ ജന്മത്തിലുള്ള ചെറിയ സ്നേഹം നീ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് കാണിക്കണം. ആലോചിക്കാൻ വയ്യ, ആരായിരുന്നിടി ഞാൻ രാജാവ്, 18 ഗ്രാമങ്ങളുടെ കറിവൻ, സുന്ദരിയായ ഭാര്യ. എല്ലാം നോണേയിരിക്കും. എന്തോന്നാണാ? സത്യം പറയാ, ഇതൊക്കെ എന്തോന്ന് കാലത്തെ പോടാ. എന്തോന്ന് ഇതൊക്കെ? ഇതാരേ? പോ. രാജാവായിരുന്നു ഞാൻ, സുന്ദരിയായ ഭാര്യ, സെൽവമ്മാൾ, സിംഗം. മുടിയും വളർത്തി കാപ്പ്. രാജാവായിരുന്നോ അച്ചായി? അച്ഛനെ അവിടെ ചെന്ന് നോക്കിയപ്പോ അയാള് പറഞ്ഞു അച്ഛനെ ഏതോ അവിടുത്തെ കാവൽക്കാരനായിരുന്നു. അല്ല അല്ല, ഗൗണ്ടർ ആയിരുന്നു. ആ ഏതോ 18 രാജ്യത്തെ ഗൗണ്ടർ ആയിരുന്നു. ഗൗണ്ടർ അച്ഛനാ? സെക്യൂരിറ്റി ആയിരിക്കും അവിടുത്തെ. അച്ഛനെ കാണില്ലേ? അച്ഛനെ കാണില്ല. ആ നിന്ന് പിന്നെ മുങ്ങലാണല്ലോ നിന്റെ അച്ഛന്റെ പരിപാടി. എന്നാലും ഗൗണ്ടർ ആയിരുന്നു അച്ഛൻ. ഈ ജന്മം എങ്ങനെയാ ഇങ്ങനെ ആയി പോയേ? ഇങ്ങനെ തന്നെ ആവണം. ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കഴിഞ്ഞ ജന്മത്തെ എന്നെ ചതിച്ചാലേ? അങ്ങനെ തന്നെ വേണം. അല്ലമ്മേ, ഈ ഏടിലൊക്കെ വല്ല സത്യം ഉണ്ടോ? ഉണ്ടാവായിരിക്കും. നീ ഇപ്പൊ എപ്പോഴാണോ നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരണേ? എവിടെ പോയാവോ? അമ്മയ്ക്ക് കഴിക്കാൻ നിന്നെ എടുത്താ പോയി എടുത്തടിക്കൂലോ ചു കഴിക്കടുത്ത. അതെ, ഒരു ഓട്ടോ വരണ്ടിട്ടമ്മേ, അച്ഛനാ തോന്നണ്ടേ. വിഷമം തീർക്കട്ട്. എടി എടി, 18 ഗ്രാമം, 18 ഗ്രാമം അടക്കി ഭരിച്ചവനാണ് ഞാൻ. 18 ഗ്രാമങ്ങളുടെ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് തീർപ്പേൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് കുതിരവണ്ടി ഉണ്ടായിരുന്നു. മധുര ആണ്ടിപ്പട്ടി, ശീരിപ്പട്ടി, ചെറുപ്പട്ടി, ഇത്രയും സ്ഥലത്തൂടെ കുതിരവണ്ടിയിൽ പോയവനാണ് ഞാൻ. ആണ്ടിപ്പട്ടി, ശർക്കരപ്പെട്ടി, അതേതൊക്കെ സ്ഥലമാണ്? തമിഴ്നാട്ടിൽ അങ്ങനെ സ്ഥലങ്ങളായിരിക്കുമല്ലോ, ഉണ്ടാവുമല്ലോ. അതൊക്കെയല്ലേ പേര്? അല്ലാതെ വൈറ്റിലെയും വാഴക്കാലം തമിഴ്നാട്ടിൽ കാണൂലല്ലോ. പാവം കനൽ. പുള്ളിക്കറിയാമോ, ഞാൻ തമിഴ് പഠിച്ചിട്ടില്ല, എന്നാലും തമിഴ് നന്നായിട്ട് സംസാരിക്കും. എന്തുകൊണ്ട്? പുനർജന്മത്തിൽ അലേടി. എന്തായാലും ബാലക്കൗണ്ടർക്ക് ഈ വേഷം ചേരുന്നുണ്ട്.
നീ മിണ്ടരുത്, നീ ഒറ്റക്ഷരം മിണ്ടരുത്. നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. എടി, മര്യാദയ്ക്ക് നിനക്ക് കരിമ്പത്തോട്ടത്തിൽ ജോലി ചെയ്യണോ? നിനക്ക് തരക്കാരന ഏതെങ്കിലും ജോലിക്കാരനടുത്ത് പോണോ? അതോ നീ കൗണ്ടർ അത്ര സ്നേഹിക്കണോട്ടാ? കഴിഞ്ഞ ജന്മത്തിൽ എന്നെ ചതിച്ച് ഒന്ന് കരിമ്പത്തോട്ടത്തിൽ കുഴിച്ചിട്ട് ദുഷ്ടനാ നിങ്ങൾ. കിട്ടാവരാതെ പോ, പാക്കുമ്പോ എനിക്ക് കൊറേ കോമാർക്ക്. അമ്മ, അച്ഛൻ കൈവിട്ട് പോയിട്ടോ? കരിമ്പും തോട്ടത്തിലെ അടിമ മാതിരി വേലയെടുത്ത് എല്ലാം കൂടെ ഈ ജന്മത്തിലെ ഭാര്യ മക്കളുമായി എന്നാ തൊന്തരവ് പറഞ്ഞാൽ കൂടി വന്നേക്കാണ്. ഗൗണ്ടർ ഈ ഗൗണ്ടർ റങ്ക പോയിരുന്നു തൂങ്ങിട്ടിരുന്ന കോലം പോട. കോലം പോട തരുമാ? തരിയാതെ. ഉനക്ക് കോലം പോട തരുമാ? തരിയാതെ. അപ്പടി ചൊല്ലടി കോലം പോട. ഞാൻ കത്തിത്തറ കൊലപ്പെടെ. ആദ്യം വെള്ളം തളി. എങ്ങനെ തളിയടി ഈ വെള്ളം? അല്ലച്ചോ ഇങ്ങ പാരെ. ഫസ്റ്റ് അവിടെ പോയിന്റ്. അല്ലെ അങ്ങ് പോയിന്റ് പണിയടി. അങ്ങ് അങ്ങ പോയിന്റ്. അപ്പുറം പോയിന്റ്. കൊഞ്ച അപ്പുറം പോയിന്റ്. അപ്പുറം അങ്ങ പോയിന്റ്. ഇങ്ങ പോയിന്റ് കൂടെ ഒരേ കണക്ഷൻ. വരാ വരാ. അതെ അപ്പടി അപ്പടി. ഏയ് ലക്ഷ്മി, ലക്ഷോ കറുവ് കറുവ് കറുവ്. എന്തോ കോലം കോലം പോട തരുമാ? ഈ കോലം പോട്. വേണ്ട 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 വേണ്ട. നീ നീ കോലം പൊട്ട ശരിയാവൂല. അത് കനക ഇടണം. എന്നാ കോലം? ഇതെന്ത് കോലം? ഇത് ഇതെന്ത് കോലം? രണ്ട് എടി. ഞാൻ ജനിച്ച വീട് വലിയ വീടാണ്, കൊട്ടാരം പോലത്തെ വീട്. 100 ആൾക്കാർ ജോലിക്കുണ്ട്. ഞാൻ വലിയ ഈശ്വര ഭയമുള്ള ആളെന്നാണ് പറഞ്ഞു വരുന്നത്. നിന്റെ ഒറ്റ കേസിൽ കൈവത്തം പറ്റിയാണ് ഈ ജന്മത്തിൽ ഞാൻ നരകയാതെ അനുഭവിക്കണം. അറിയാം നിനക്ക്. എടി നിനക്കെ നിനക്ക് കരിമ്പത്തോട്ടത്തിൽ ജോലിക്ക് വന്നി ജോലി ചെയ്തിട്ട് പോയാൽ പോരായിരുന്നു. അടി എന്തിനാണ് എന്നെ കണ്ണ് കൈ കണക്ക് വളച്ചെടുത്തത്? കൂടുതൽ ഓവറാവല്ലേ? 18 ഗ്രാമോ 18 ഗ്രാമോ അടക്കി പറിച്ചവരാണ് ഞാൻ. അത് ഓർമ്മ വേണം നിനക്ക്. കുതിര വണ്ടി വരെ ഉണ്ടായിരുന്നു. നിങ്ങൾ പോയാ എന്താണ് എന്താ പറയാ സിദ്ധനല്ലേ? എന്താ അമ്മേരെ ആൾക്കാര്? ഒരു 10 40 ഉണ്ട് എന്നെ കരിമ്പത്തോട്ടത്തിൽ വളഞ്ഞിട്ട് വെട്ടിയടാ. അവളെ മനസ്സിലെ പ്രതികാരം അവള് സ്വപ്നമായിട്ട് വന്നത്. നിങ്ങളെ സൂക്ഷിച്ചോ, അവളെ ദേഷ്യം കെട്ടണം കിട്ടില്ല. എന്നെ മിക്കവാറും അവളെ ചതിച്ച് കൊല്ലും, ഉറപ്പാണ്. അച്ഛൻ അമ്മ ഇവിടെ ഇല്ല. പോയി അച്ഛൻ പറഞ്ഞ കഥ അത്രയ്ക്ക് വിശ്വാസമായില്ല. അതുകൊണ്ട് അച്ഛൻ പോയി ജോത്സ്യന്റെ അടുത്ത് 7 എടുക്കാൻ പോയിക്കുക. അയ്യേ എന്തിന്? വെറുതെ പൈസ കളയാൻ വേണ്ടി? ഞാൻ ഉള്ള സത്യമല്ല അവിടുന്ന് പറഞ്ഞില്ലേ? എന്തായാലും കൊള്ളാം. 18 ഗ്രാം അടക്കി ഭരിച്ചവരാണ് ഞാൻ. നിന്റെ അമ്മ ഒറ്റ വരുത്തിയാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അല്ലെങ്കിൽ വല്ല തമിഴ്നാട് ജനിച്ചനെ. എന്റെ കഴിവും എന്റെ ഭാഗ്യവും എല്ലാം കൊണ്ട് ഞാൻ ഇപ്പോഴത്തെ മന്ത്രിയായിരുന്നു. മന്ത്രി ആയാലും എന്നെ വെറുതെ വിടൂലി. അവിടെ അവരോടി കരിമ്പും കാട്ടി ജോലി ചെയ്തിട്ട് തള്ളവരെ മക്കളെ രൂപത്തിൽ എന്നെ എന്നെ തുരക്കാൻ വേണ്ടി എന്നെ സൊന്നാലും ഇന്ന് ജന്മത്തിൽ നങ്കല്ല. അപ്പാതാണ് നീങ്ക. അപ്പാ മുണ്ട മൂടിയാ. ഗവർണറുടെ ബാധ കൂടി അച്ഛന്. എന്നാ എന്ന ബാധ? പേ ബാധയാ? പേ ബാധയാ? പടിപ്പോ
ഞാൻ തൂങ്ങട്ട്, സ്വപ്നം കാണട്ട്, 40 പേരുടെ വെട്ടുന്ന സ്വപ്നം കാട്ട്, ഫൈറ്റ് സീൻ പാക്കട്ട്, ഫൈറ്റ് സീൻ പാക്കട്ട്, വാ വെട്ടിപ്പോടുന്നേ, വെട്ടിപ്പോടും, വാടാ കിട്ട, വാടാ വാ അങ്ങ വാ. അതാ അയ്യോ, ഞങ്ങളല്ല ഞങ്ങളല്ല, പക്കത്തിലെ ആര്, പക്കത്തിലെ ആര്, നീനു പക്കത്തിലെ ആര്, എന്താ വടിവാട് കൊണ്ട് മുഖം തെരിയില്ലേ, ശ്രീകുട്ടൂക്കട, കറമ്പ ഒള്ളി ഒള്ളി കറമ്പ ശ്രീകുട്ട, അവനെ ഈ ജമ്മത്തിൽ പറന്താ. ഏഴത്തൊടിഞ്ഞ് വരട്ടവള്. ഉപ്പും മുളകും co-powered by Q Developers and 24news.com. ചായട്ടെ, അമ്മേനെ കുറെ നേരം എടുക്കുന്നു തോന്നണത്. നിനക്ക് അമ്മയോട് പോയാരുന്നില്ലേ? അതെങ്ങനെ പോയാ? അമ്മ അമ്മേന്റെ അച്ഛന്റെ ചാത കൊടുത്തോണ്ട് ഒരു ഒറ്റ ഓട്ടോ ഏട് നോക്കാൻ. ഡി ഒന്ന് പോയി ചായ ഇടറി ചേട്ടാ. അച്ഛൻ ശരിക്കും കൗണ്ടർ ആയിരുന്ന അമ്മ അച്ഛന്റെ കൈമീനോട്ടത്തില് വേലക്കാരിയായിരുന്നു, അത് വേറെ ആരെങ്കിലും ആയിരുന്നു. ആർക്കറിയാം, ഏട് നോട്ടം, വൈദ്യം, ജോത്സ്യം, ഒരു കുടുംബം ഇത്ര പ്രശ്നങ്ങൾ നേരിട്ടുണ്ടാവില്ല. ഇങ്ങനെ കള്ളം പറയണ മനുഷ്യൻ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. പിന്നെ കണ്ടില്ലേ, സിദ്ധനെ കണ്ട് ഏടും നോക്കി. അച്ഛൻ പറഞ്ഞു സത്യ സത്യം, അച്ഛൻ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിരുന്നു. ഗ്രഹനില നോക്കിയപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത് അച്ഛൻ എന്തായിരുന്നു എന്നുള്ളത്. ചെട്ടിയാരും ഗൗണ്ടറൊന്നും അല്ല പിന്നെ. അച്ഛനെ കഴിഞ്ഞ ജന്മത്തി ഓന്തായിരുന്നു. എന്തൊക്കെ കഥയാണ് ഇവിടെ പറഞ്ഞത്? എന്റെ പൊന്നു വെറുതെ അല്ല, ഓന്തിന് നീളം മാറണ പോലെ ഇടക്കിടക്ക് അച്ഛന്റെ സ്വഭാവം മാറണ. എവിടെയെങ്കിലും പൊളിച്ചിരിപ്പുണ്ടാവും. ഗൗണ്ടറെ, എവിടെ ഗൗണ്ടർ? ഗൗണ്ടർ എന്താ തിരിഞ്ഞിരിക്കണേ? ഞാൻ അറിഞ്ഞു. ആ ഓന്തായിരുന്നില്ല.